പ്രശസ്ത തിരക്കഥാകൃത്തും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ ജോൺ പോൾ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം. 100-ലധികം ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. ചാമരം, ഓർമ്മക്കായി, യാത്ര എന്നീ ചിത്രങ്ങളുടെ തിരക്കഥകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നതിന് മുൻപ് ബാങ്ക് ഉദ്യോഗസ്ഥനും പത്രപ്രവർത്തകനുമായിരുന്നു. മാക്ടയുടെ സ്ഥാപക സെക്രട്ടറിയാണ്. മലയാളത്തിൽ സമാന്തരമായി നീങ്ങിയ സമാന്തര വിനോദ സിനിമകളെ സമന്വയിപ്പിച്ചതിൽ വലിയ പങ്കുവഹിച്ച പ്രതിഭ കൂടിയാണ് ജോൺ പോൾ. പരന്ന വായനയും ചിന്തയും എഴുത്തിന്റെ പാതയിൽ കരുത്താക്കിയ ജോൺ പോൾ സിനിമയുടെ സീമയും വിട്ട് എഴുത്തിലും പ്രഭാഷണങ്ങളിലും നിറഞ്ഞു നിന്നു. സ്കൂൾ അധ്യാപകനായിരുന്ന പുതുശ്ശേരി പി വി പൗലോസിന്റെയും റബേക്കയുടെയും 5 മക്കളിൽ 4-ാമനായി 1950 ഒക്ടോബർ 29 എറണാകുളത്താണ് ജോൺ പോളിന്റെ ജനനം. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടി. കനറ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും സിനിമയിൽ സജീവമാകാൻ രാജിവെച്ചു. കഴിഞ്ഞ 2 മാസത്തോളമായി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ജോൺ പോളിന് സഹായം അഭ്യർത്ഥിച്ച് സിനിമാ മേഖലയിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നേരിട്ടെത്തിയിരുന്നു. ജോൺ പോളിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിൽ നിന്നും സുഹൃത്തുക്കൾ സഹായം തേടി അന്ന് എത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ജോൺ പോളിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ 11,64,000 രൂപയായിരുന്നു പൊതുജനങ്ങളിൽ നിന്ന് ചികിത്സാ സഹായമായി എത്തിയത്. 100-ഓളം ചിത്രങ്ങൾക്ക് ജോൺ പോൾ തിരക്കഥ എഴുതിയിട്ടുണ്ട്. നിരവധി ചലച്ചിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. സംവിധായകൻ ഭരതന് വേണ്ടിയാണ് ജോൺ പോൾ ഏറ്റവും അധികം തിരക്കഥ എഴുതിയത്. ഐ വി ശശി, മോഹൻ, ജോഷി, കെ സേതുമാധവൻ, പി എൻ മേനോൻ, കമൽ, സത്യൻ അന്തിക്കാട്, ഭരത് ഗോപി, ജെയ്സി, കെ മധു, പി ജി വിശ്വംഭരൻ, വിജി തമ്പി തുടങ്ങിയ സംവിധായകർക്കൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചു. കാതോട് കാതോരം, കാറ്റത്തെ കിളിക്കൂട്, യാത്ര, മാളൂട്ടി, അതിരാത്രം, ഓർമ്മയ്ക്കായി, ഇത്തിരി പൂവെ ചുവന്ന പൂവെ, ആലോലം, ഇണ, ഈ തണലിൽ ഇത്തിരി നേരം, ഉണ്ണികളെ ഒരു കഥ പറയാം, ഒരു മിന്നാമിനിങ്ങിന്റെ 100 വട്ടം, ഉത്സവ പിറ്റേന്ന്, പുറപ്പാട്, കേളി, ചമയം, ഒരു യാത്രാമൊഴി തുടങ്ങി മനോഹര ചിത്രങ്ങൾ ജോൺ പോളിന്റെ തൂലികയിൽ വിരിഞ്ഞവയാണ്. കമൽ സംവിധാനം ചെയ്ത പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിന്റെ തിരക്കഥയാണ് ഏറ്റവും ഒടുവിൽ എഴുതിയത്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ്, മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ്, മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, തിരക്കഥയ്ക്കും ഡോക്യുമെന്ററിക്കുമുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, അന്താരാഷ്ട്ര നിരൂപക സംഘടനയായ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിട്ടിക്സ് പ്രത്യേക ജൂറി അവാർഡ് തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത സംസ്ഥാന, ദേശീയ, രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ ഒരു ചെറുപുഞ്ചിരി എന്ന ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു. ഗ്യാങ്സ്റ്റർ, കേറോ, സൈറാഭാനു എന്നീ സിനിമകളിലും അഭിനയിച്ചു. ഭാര്യ ഐഷ എലിസബത്ത്, മകൾ ജിഷ ജിബി. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.